മണ്ഡലകാലം തുടങ്ങാൻ ആഴ്ചകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ഇലവുങ്കൽ നിലയ്ക്കൽ പാത അപകടക്കിണിയാകുമെന്ന ആശങ്ക. കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി കുഴിച്ച റോഡ് പൂർവ്വസ്ഥിതിയിലാക്കാത്തതാണ് പ്രധാന കാരണം. 2019 കമ്മീഷൻ ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചതാണ് നിലയ്ക്കൽ കുടിവെള്ള പദ്ധതി. പൈപ്പിടൽ ജോലികൾ പോലും പൂർത്തിയായിട്ടില്ലെന്ന് മാത്രമല്ല, സീസൺ തുടങ്ങാനിരിക്കെ നിരവധി തീർത്ഥാടകർ കടന്നു പോകേണ്ട റോഡ് ഇതേപോലെ അപകടക്കിണിയായി കിടക്കുമെന്നതാണ് ആശങ്ക. പദ്ധതി അതിവേഗം പൂർത്തിയായി കുടിവെള്ളം കിട്ടുമെന്ന പ്രതീക്ഷ നാട്ടുകാർക്കില്ല. എന്നാൽ ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ ഇലവുങ്കൽ മുതൽ നിലയ്ക്കൽ വരെ പൈപ്പിടൽ ജോലികൾ തുടങ്ങിയിരുന്നു. മണ്ഡലകാലം തുടങ്ങും മുൻപ് ഈ ജോലികൾ പൂർത്തിയാക്കി റോഡ് പഴയപടിയാക്കുമെന്ന് ജല അതോറിറ്റിയും പൊതുമരാമത്ത് വകുപ്പും അവലോകന യോഗത്തിൽ ഉറപ്പു നൽകിയതാണ്. എന്നാൽ ജോലികൾ ഇഴഞ്ഞു നീങ്ങുന്നു. 2 വർഷമായിട്ട് 5 കിലോമീറ്റർ അല്ലെങ്കിൽ 6 കിലോമീറ്ററിനുള്ളിൽ തീർക്കാൻ പറ്റിയിട്ടില്ല. ഇതിനേക്കാളും സ്പീഡിൽ അഴിഞ്ഞു പോകും. കുഴികൾ മൂടി ജല അതോറിറ്റി റോഡ് കൈമാറിയാൽ മാത്രമേ പൊതുമരാമത്ത് വകുപ്പിന് വശങ്ങളിൽ കോൺക്രീറ്റ് ചെയ്യാനാകൂ. മണ്ഡലകാലം തുടങ്ങും മുൻപ് ജോലികൾ പൂർത്തിയാകില്ലെങ്കിൽ തീർത്ഥാടകരുമായി കടന്നുപോകുന്ന വാഹനങ്ങൾ അപകടത്തിൽപ്പെടാൻ സാധ്യതയേറെ. ഇത്തവണത്തെ തീർത്ഥാടക സീസൺ വളരെ നിരാശാജനകമാണ്. ഇക്കാര്യങ്ങൾ ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. ഇത് ഉന്നയിക്കുമെന്നുള്ളതുകൊണ്ടായിരിക്കും കഴിഞ്ഞ അവലോകന യോഗം എന്നെ വിളിച്ചില്ല. നവംബർ 16 സീസൺ തുടങ്ങുന്നത്. അതിനു മുൻപ് ജോലികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്നാണ് ജല അതോറിറ്റിയുടെ വിശദീകരണം. 10 മിനിറ്റിൽ നിന്ന് പ്രസാദ് വെട്ടിപ്പുറത്തിനൊപ്പം കൃഷ്ണമോഹൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.